മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് മുംബൈ സിറ്റി എഫ് സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് ഇഗോർ ആങ്കുളയെ ഓഫീഷ്യലായി ടീമിൽ എത്തിച്ചെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മാത്രമല്ല കഴിഞ്ഞ സീസണിലെ എടികെയുടെ താരമായിരുന്ന ജാവി ഹെർണാണ്ടസിനെ ഒഡീഷ റാഞ്ചിയതായും കഴിഞ്ഞ ദിവസം തന്നെ അവർ ഔദ്യോഗിക റിപ്പോർട്ടുകൾ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും ഐ എസ് എല്ലിൽ തങ്ങളുടെ ആരും മികവ് തെളിയിച്ച ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെ വരവ് ഇരു ടീമിനും ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. അങ്ങനെ വീണ്ടും ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് കൊമ്പന്മാരുടെ രണ്ടാമത്തെ ആ ഒരു വിദേശ സൈന്യം കൂടി ഒഫീഷ്യലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ചെന്നൈയുടെ ഡിഫൻസിലെ അതിനിർണായക താരമായിരുന്ന ഇനസ് ഇപ്പോവിച്ചിനെയാണ് കൊമ്പന്മാർ ഇപ്പോൾ ടീമിലെത്തിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ചെന്നൈയുടെ ഡിഫൻസിൽ ഈ ഒരു 30-കാരൻ എത്രത്തോളം എഫേർട്ട് ഇട്ടാണ് കളിച്ചിരുന്നത് എന്ന് ഓരോ മത്സരം നമുക്ക് നോക്കിയാൽ തന്നെ വ്യക്തമാകുന്നതാണ്. താരത്തിൻ്റെ ഉയരവും ഫിസിക്കലും അതുപോലെ തന്നെ പിന്നേറ്റ നിരയിൽ നമ്മൾ കണ്ട ആ ഊർജ്ജവും എല്ലാം തന്നെയായിരിക്കും ഇവാനും സംഘത്തെയും ഈ ഒരു താരത്തെ ഇവിടെ എത്തിക്കാൻ അത്ര താല്പര്യമുണ്ടാക്കിയിട്ടുണ്ടാവുക. എന്തായാലും താരത്തിൻ്റെ ആ ഒരു വലിയ പ്രത്യേകത തീർച്ചയായും താരത്തിൻ്റെ ഉയരവും അതുപോലെ തന്നെ താരത്തിൻ്റെ ഡിഫൻസിലെ കൃത്യതയാർന്ന ഒരു പൊസിഷനും തന്നെയാണ്. ഇനിയും വലിയ ഹൈപ്പുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. എന്തായാലും നമ്മൾ കണ്ട് ടീമിലെത്തിക്കാൻ ആഗ്രഹിച്ച ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു ബോസ്നിയക്കാരനെ ഇവിടെ എത്തിക്കാൻ സാധിച്ചതിൽ ആരാധകർ തീർച്ചയായും ഹാപ്പി ആയിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇനിയും ഈ ഒരു താരത്തിന് കൂട്ടായി മറ്റൊരു ഫോറിൻ സിബി കൂടി ഇവിടെ എത്തിച്ചേരാനുണ്ട്. അതിനാൽ താരവുമായി നല്ലൊരു സിംഗ് ആവുന്ന മറ്റൊരു മികച്ചവൻ തന്നെ അതാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നിലവിൽ 2.2 കോടിയോളം ട്രാൻസ്ഫർ മൂല്യമുള്ള ഈ ഒരു 30-കാരനെ ഒരു വർഷത്തെ കരാറിലാണ് ഇപ്പോൾ കൊമ്പന്മാർ ഇവിടെ ഒപ്പുവച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.